നാം എത്ര ഉന്നതങ്ങളിൽ എത്തിയാലും വന്ന വഴി ഒരിക്കലും മറക്കാത്തവരായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നവരോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളവരെ താങ്ങാനും ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി കരുതുവാനും നമുക്ക് ഒരു വലിയ മനസ്സ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്ക, അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുന്നത് പോലെ തന്നെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ മരുഭൂയാത്രയിൽ ദൈവത്തോട് വളരെയധികം മറുതിരിച്ചിരുന്നു. ഒടുക്കം ജീവനുള്ള ദൈവത്തെ ജീവനില്ലാത്ത കാളക്കൊട്ടയുടെ വഴി അവർ സദൃശ്യമാക്കി. എങ്കിലും ദൈവത്തിന്റെ മഹാദയയിൽ അവരെ ദൈവം സ്നേഹിച്ചു, അവരോട് ദൈവം ക്ഷമിച്ചു. തന്റെ ദാസനായ മോശ ഇടിവിൽ നിന്ന പ്രകാരവും ദൈവത്തിന്റെ മഹാദയ പ്രകാരവും തങ്ങളുടെ വാഗ്ദത്ത ദേശത്തിലേക്ക് അവരെ ദൈവം എത്തിക്കുകയുണ്ടായി. പ്രിയനെ, നാമും പല സമയങ്ങളിലും ദൈവത്തോട് മറുതലിക്കുന്നവരായി മാറിയിട്ടില്ലേ? ദൈവത്തിൽ നിന്ന് ഒരുപാട് ദൂരെ അകന്ന് ദൈവമേ എന്ന് പോലും വിളിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ പലതവണ? പക്ഷെ അവിടെയൊക്കെയും ദൈവം തന്റെ സ്നേഹ നിമിത്തവും മഹാദയയും കരുണയും നിമിത്തവും നമ്മെ താങ്ങി നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന സകല വാക്തത്വങ്ങളെയും അതിൽ നിവർത്തീകരണത്തിലേക്ക് ദൈവം എത്തിച്ചിട്ടില്ലേ? ദൈവം തന്റെ ജനത്തോട് മറ്റൊരു കാര്യം കൂടെ ആവശ്യപ്പെടുകയുണ്ടായി: നിങ്ങൾ നിങ്ങളുടെ വാക്തത ദേശത്ത് എത്തുമ്പോൾ നിങ്ങൾ അവിടെയുള്ള പരദേശികളെ മറക്കരുത്, അവരെ സ്നേഹിക്കണം, അവരെ താങ്ങാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. അത് തന്നെയാണ് ദൈവം നമ്മോടും ആവശ്യപ്പെടുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വാക്തത്വങ്ങളിലേക്ക് നാം എത്തിച്ചേർന്നതിനു ശേഷം നാം വന്ന വഴി ഒരിക്കലും മറക്കരുത്. മിസ്രയീം ദേശത്ത് ഇസ്രായേൽ മക്കൾ പരദേശികളായി പാർത്ത ആ സാഹചര്യം ഒരിക്കലും അവർ മറക്കരുത് എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയരെ, ദൈവം നമ്മോടും ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നാം എത്ര ഉന്നതങ്ങളിൽ എത്തിയാലും വന്ന വഴി ഒരിക്കലും മറക്കാത്തവരായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നവരോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളവരെ താങ്ങാനും ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി കരുതുവാനും നമുക്ക് ഒരു വലിയ മനസ്സ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെയുള്ളവരെ താങ്ങാൻ, സ്നേഹിക്കാൻ, പരദേശികളെ കൈക്കൊള്ളുവാൻ ദൈവം നമ്മളെയും സഹായിക്കുമാറാകട്ടെ. അനേകർക്ക് പ്രകാശമായി നമുക്കും ജീവിക്കാം. ദൈവത്തെ ഉയർത്താം നമ്മുടെ ജീവിതത്തിലൂടെ. God bless you all. Have a great day. Amen.